നമസ്കാരം നടിയപ്പെട്ട കേസിൽ ദിലീപിനും അഭിഭാഷകർക്കുമെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി സൈബർ വിദഗ്ധൻ സായി ശങ്കർ ദിലീപ് തന്റെ കയ്യിലുള്ള ടാബ് ഇ വേസ്റ്റ് ആക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് സായി ശങ്കർ പറഞ്ഞു ക്രിമിനലുകളാണ് സാധാരണ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടാറുള്ളതെന്നും സായി ശങ്കർ പറഞ്ഞു ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലായിരുന്നു സായി ശങ്കർ ഇത് വ്യക്തമാക്കിയത് സായി ശങ്കറിന്റെ വാക്കുകളിലേക്ക് നടിയാക്രമിച്ച ദൃശ്യങ്ങൾ ഫോണുകളിൽ ഉണ്ടായിരുന്നില്ല ടാബിനെ കുറിച്ച് ദിലീപ് സംസാരിച്ചിട്ടുണ്ട് അതിൽ ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല ടാബ് ഈ വേസ്റ്റ് ആക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ബൈജു പൗലോസിനോട് ഞാൻ സംസാരിച്ചതിനു ശേഷം അവർ തന്ത്രം മാറ്റി വിടക്കാക്കി തനിക്കാക്കുക എന്നതാണ് അവരുടെ തന്ത്രം ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് പിന്നാലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പോലീസ് തന്നെ വിളിപ്പിച്ചത് മാന്യമായിട്ടായിരുന്നു അദ്ദേഹം ഇടപെട്ടത് ബൈജു പൗലോസിനെ താൻ കണ്ടത് ഞാൻ ദിലീപിന്റെ അഭിഭാഷകരോട് പറഞ്ഞിരുന്നില്ല ഫോറൻസിക് റിപ്പോർട്ടിൽ ഒരു യൂസർ നെയിമുണ്ട് അതിനെ സംബന്ധിച്ച് അവർ ചോദിച്ചിരുന്നു അറിയില്ലെന്നാണ് ഞാൻ നൽകിയ മറുപടി യൂസർ യൂസറിനെയും അവർക്കറിയാമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ പോയിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ നുണയാണ് പറഞ്ഞത് അവർ അത് പിടിച്ചു അതിനുശേഷമാണ് തന്നെ കൂടെ ടാബ് ഒന്നും ചെയ്യിക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചത് ടാബിൽ നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ ഉണ്ടെന്നാണ് സംശയിക്കുന്നത് അല്ലെങ്കിൽ ഇ വേസ്റ്റ് ആക്കേണ്ട സാഹചര്യമില്ലല്ലോ പേപ്പർ കീർ നശിപ്പിക്കുന്നത് പോലെയാണ് ഇ വേസ്റ്റ് ആക്കുക എന്നത് ഒരു ഡിവൈസിനെ പരമാവധി നശിപ്പിച്ച് കളയുക എന്നതാണ് രീതി സാധാരണ ഇ വേസ്റ്റ് ആക്കാൻ ആവശ്യപ്പെടാറ് ക്രിമിനലുകളാണ് മാർച്ച് ഏഴിന് ടാബ് തരാമെന്ന് ദിലീപ് പറഞ്ഞിരുന്നു ദിലീപിന്റെ ടാബ് അതീവ സംരക്ഷണയിലാണ് ഇത്രയും സംരക്ഷിച്ച് സൂക്ഷിക്കുമ്പോൾ അതിൽ എന്തോ ഉണ്ടെന്ന് സംശയം തോന്നാം അഭിഭാഷകരോട് നുണ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ടാബ് കയ്യിൽ കിട്ടിയേനെ ദിലീപിന്റെ ടാബ് എത്തിയത് വിദേശത്തു നിന്നാണ് വിദേശത്തേക്ക് തന്നെ ഇപ്പോൾ തിരിച്ചയച്ചിരിക്കാം ഇത് രാത്രിയിലെ ഫ്ലൈറ്റിൽ ടാബ് എത്തുമെന്ന് എന്നോട് അന്ന് പറഞ്ഞിരുന്നു ഒറ്റ ദിവസത്തെ വ്യത്യാസത്തിലാണ് ടാബ് നഷ്ടമായത് എ ഡി ജി പിയുടെ സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ചില മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ സാധിക്കില്ല ചില ഫോറൻസിക് ടൂളുകൾ ഉപയോഗിച്ചാണ് വിവരങ്ങൾ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് യുഫ് എന്ന ഡിവൈസാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ആ ഡിവൈസ് ഉപയോഗിച്ച് വാട്സാപ്പ് സിഗ്നൽ വിവരങ്ങളൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കും എന്നാൽ ടെലിഗ്രാം ബോട്ടിംഗ് മെസ്സഞ്ചർ എന്നിവയൊന്നും അത് ഉപയോഗിച്ച് വീണ്ടെടുക്കാൻ സാധിക്കില്ല ടെലിഗ്രാമിലും ബോഡ്രിമിലുമാണ് ഇവർ ആശയവിനിമയം കൂടുതലും നടത്തിയിരുന്നത് ഇവയിൽ നിന്നും വിവരങ്ങൾ ഡിലീറ്റ് ചെയ്താൽ വീണ്ടെടുക്കാൻ സാധിക്കില്ലെന്ന് ഇവർക്ക് നന്നായി അറിയാം അതിനാലാണ് അവർ ആ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചത് കുടുംബ ചിത്രങ്ങളും ഡിലീറ്റ് ചെയ്യേണ്ട വിവരങ്ങളും മറ്റൊരു ഡിവൈസിലേക്ക് കോപ്പി ചെയ്തു തരാൻ ദിലീപ് തന്നോട് ആവശ്യപ്പെട്ടിരുന്നു പോലീസ് തിരിച്ചെടുത്ത ഡിവൈസുകളിൽ ഒന്നുമില്ല ലാപ്ടോപ്പ് ഐമാക് ഹാർഡ് ഡിസ്ക് പെൻഡ്രൈവ് തുടങ്ങിയ എന്റെ ഒറിജിനൽ ഡിവൈസുകളെല്ലാം അഭിഭാഷകരുടെ കയ്യിലാണുള്ളത് രാമൻ പിള്ളയുടെ ഓഫീസിൽ വെച്ച അഭിഭാഷകൻ ഫിലിപ്പ് ടി വർഗീസാണ് അഡ്വൈസുകൾ വാങ്ങിയത് അഡ്വൈസ് കിട്ടിയാൽ കേസ് അത് നിർണായകമാണ് ഇക്കാര്യം മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിട്ടുണ്ടെന്നും സായിശങ്കർ വ്യക്തമാക്കി കേസിൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ താൻ ബലിയാടായി വിശ്വാസത്തിന്റെ പുറത്താണ് താൻ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്തത് തന്നെ സംരക്ഷിക്കുമെന്നാണെന്ന് പറഞ്ഞത് താൻ തന്റെ ജോലിയാണ് ചെയ്തത് എന്നാലും അവസാനം കൈയൊഴുകയായിരുന്നുവെന്നും സായി ശങ്കർ പറഞ്ഞു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്